എന്താണാവോ പേര്? സുബൈദ. എന്താണ് സബ്ജക്റ്റ്? ഹിസ്റ്ററി. ആലീസിന്റെ അത്ഭുതലോകം വായിച്ചിട്ടുണ്ടോ? നിന്നോട് ആര് പറഞ്ഞടി വായിക്കാൻ? ആലീസ് കരഞ്ഞുണ്ടാക്കിയ കണ്ണീരിന്റെ കുളത്തിൽ മുങ്ങിപ്പോയ എലി കരയിൽ കയറിയിരുന്ന് ദേഹമുണക്കാൻ നേരം വായിക്കുന്ന സാധനമല്ലടി ഈ ഹിസ്റ്ററി. അത്ര ഡ്രൈ അല്ലേ ഈ ചരിത്രം? എന്തണ്ടി ചിരിക്കാൻ? എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. അതുള്ളു കൊണ്ട് നടന്ന എനിക്ക് ഉറക്കം വരൂല. ഞാനൊരു ഘോര മുസ്ലിം വനിതയായതിന്റെ കഥയാണത്. ആനകളും ബസ് സർവീസും ഒക്കെ ഉള്ള ഒരു വലിയ തറവാടാ നമ്മുടേത്. ഒരു ആനക്കുട്ടി ഉണ്ടായിരുന്നു, ബഹുവികൃതി. അന്ന് 9-ാം ക്ലാസ്സിലായിരുന്നു ഞാൻ. നല്ല തണുപ്പുള്ള ഒരു ദിവസം രാവിലെ മുറ്റത്തിരുന്ന് വെയിൽ കഴിയുകയായിരുന്നു ഞാനും ആനക്കുട്ടിയും. പെട്ടെന്ന് ആ ജന്തു എന്റെ ഉടുമുണ്ടും പറിച്ച് ഓടാൻ തുടങ്ങി. എന്നിട്ട് കാച്ചിയും കട്ടിമുണ്ടും അല്ലാതെ അടിവസ്ത്രം ധരിക്കുന്ന പതിവില്ലായിരുന്നു എനിക്ക് അന്ന്. ഇപ്പോഴും അതില്ലേ? അലോസറ എന്ന ഞാൻ അതിനിട്ട പേര്. കഴിഞ്ഞാനേ കഴിഞ്ഞു. ബ്ലൗസ് മാത്രമായി താഴോട്ടൊന്നുമില്ലാതെ മുറ്റത്ത് നിൽക്കുക ഞാൻ. എനിക്ക് സഹിച്ചില്ല. മുറ്റത്ത് ഉണങ്ങാൻ വെച്ചിരുന്ന ചിരവയെടുത്ത് ആനക്കുട്ടിയുടെ മസ്തകത്തിൽ ഞാൻ ആഞ്ഞൊരടി കൊടുത്തു. ഒന്നമറി അത് നിലത്തേക്ക് മറിഞ്ഞു. അപ്പോ വല്ലോ ഡോക്ടർ എത്തുമ്പോഴേക്കും ആനക്കുട്ടി ചത്തു. എന്റെ ജീവിതത്തിലെ മനസമാധാനം അതോടെ ഇല്ലാതായി. ആളുകളൊക്കെ എന്നെ നോക്കി പിറുപിറുക്കാൻ തുടങ്ങി. ഒറ്റയടിക്ക് ആനയെ കൊന്നവള. വഴി നടക്കാൻ വയ്യാതായി. ഒറ്റയടിക്ക് ആനയെ കൊന്നോളാട്ടോ. എന്നാലും ആ ആനക്കുട്ടിയുടെ ഒരു ഭാഗ്യം അത് കാണാൻ എന്തൊരു രസമായിരിക്കും. അവിടുന്ന് ഒളിച്ചോടിയുള്ള ഓട്ടം ഇവിടെ വരെ എത്തി. ഘോര മുസ്ലിം വനിത വന്നുല്ലേ. ഗീത നിന്നെ കാത്ത് കുറേ നേരം എൻ്റെ അടുത്തിരുന്നു. നീ വരുന്നില്ലെങ്കിലോ എന്ന് അവൾ വിചാരിച്ചു കാണും. സുബൈദ, നീ വന്നില്ലെങ്കിൽ എൻ്റെ മരണം പൂർത്തിയാകുമായിരുന്നു. ആഫ്രിക്കയിൽ നിന്ന് ഈ ചുരുൾമുടി എങ്ങനെ വൻകരകൾ കടന്ന് നിന്റെ തലയിൽ വന്നു? നിങ്ങൾ ആ പാവം കോരമ്പയെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചതെന്തിനാ? നമ്മുടെ പൂളെ മൈസൂർ കോലെ ഇഞ്ചിയൊക്കെ അവൻ എത്ര മോഷ്ടിച്ചെന്നറിയോ? ഞാൻ കറുപ്പിയോട് പറഞ്ഞ് ശരിയാക്കില്ലേ? ആ പാവത്തിന് പോലീസുകാരിപ്പോ അടിച്ച് പദം വരുത്തി കാണും. ഉരുട്ടലൊക്കെ പോലെ കേട്ടാ പേടിയാവണ കഥകളാ പോലീസുകാരെ പറ്റി ഇപ്പൊ കേൾക്കണത്. നിങ്ങൾ പോയി ഒന്ന് അവനെ വെടിയിച്ചു കൊണ്ടുവാ. കറപ്പി, നിങ്ങളെ കൊരമ്പയെ ഞാൻ അറിഞ്ഞ് പദം വരുത്തുവേ. ഹാ ഒരു പരാതി പിൻവലിക്കാനാ. ഏമനാകത്തുണ്ട്.
നമസ്കാരം. എന്തോ അടേ, അത് ഈ കൊരമ്പയ്ക്കെതിരെ ഒരു പരാതി വന്നിരുന്നു, അത് പിൻവലിക്കാൻ വന്നാ. അവനൊരു പാവ സാറേ. നിനക്കൊക്കെ തോന്നുമ്പോൾ പരാതിപ്പെടാനും പിൻവലിക്കാനുള്ള സ്ഥലമാണോ അവിടെ പോലീസ് സ്റ്റേഷൻ? രാമേന്ദ്ര, ആ ചെറുമനെയും കൊണ്ടുവാ. മര്യാദയ്ക്ക് നടന്നോണം, കേട്ടടാ. നിന്റെയൊക്കെ പെരുമനില്ലേ ആ തലവെട്ടികളുടെ നേതാവ്, അവനെ ഞങ്ങളങ്ങ് എടുത്തു. നീയും അവരുടെ കൂടെയാണോടാ? മേലാൽ എന്തെങ്കിലും കേട്ടാൽ കൊന്നുകളെ ഞാൻ. വയ്ക്കോ. ഇനി ഇങ്ങനെ ഉണ്ടാവാൻ ഇട കൊടുക്കരുത്. നമ്മൾ പെണ്ണുങ്ങൾക്ക് അത്രയല്ലേ കഴിയൂ. ഇട കൊടുക്കാതിരിക്കുക. വേഗം വലിച്ച അടുപ്പിക്കണ്ടേ കുമാര. ആ അമ്പല പരിപാടി അല്ല, എങ്ങനെ ഉണ്ടായിരുന്നു അറിയതേ? തരക്കേടില്ലായിരുന്നു. നീയായിരുന്ന, നിന്റെ അച്ഛന്റെ സൂക്കേട് എങ്ങനെ ഉണ്ട് ഗോപാല? കുറവുണ്ടാ? ഓ, ഒരു കുറവില്ലാന്നേ, അങ്ങനെ തന്നെ കിടക്ക. അല്ല, ഇത്തവണ പൊതുവാള് കുറച്ച് നേരത്തെയാണല്ലോ, കൊയ്ത്തൊക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ. കുന്നത്തൂർ പാടി ഉത്സവം തുടങ്ങുന്നതിന് മുമ്പ് എനക്ക് അവിടെ എത്തണപ്പ. ആ, ഉണ നേരെ വലിക്കടോ. ഗോപാല, ഒന്ന് ഇത് പിടിച്ച. ഒന്നും നടക്കുരാകവ. മുത്തപ്പ,
രവിയെ എനക്കൊരു ചായ എടുത്തോ. എന്തൊക്കെയുണ്ട് പൊതുവാളെ വിശേഷങ്ങൾ? കണ്ണൂരും പയ്യന്നൂരും ഒക്കെ കുഴപ്പമാണെന്നാണല്ലോ കേൾക്കുന്നത്. അതൊക്കെ രാഷ്ട്രീയക്കാരൻ്റെ കളിയല്ലടു. പണിയെടുത്ത് ജീവിക്കണം നമ്മക്കല്ലേ ഏടാന്ന് മാത്രം അതിന് നേരവും. രാഷ്ട്ര സുഖന്നല്ലേ? ആ സുഖം. എന്റെ മംഗളം കഴിഞ്ഞു അല്ലേ? ആ കഴിഞ്ഞു. നമുക്ക് അതിന്റെ കോളൊന്നും കിട്ടിയിട്ടില്ലാട്ടാ. അതിനെന്താ പൊതുവളെ, നിങ്ങൾ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവില്ലേ, നമുക്ക് കൂടാം. നിങ്ങൾ വരാൻ കാത്തിരിക്കായിരുന്നു, ഇന്ന് രാത്രി പാട്ടും കൂത്തുമായൊന്ന് തകർക്കണം. അതിനെന്താടോ തകർക്കാലോ? അപ്പൊ ഞാൻ നമ്മുടെ പണി തുടങ്ങട്ടെ. ആ നാരായണന്റെ വീട്ടിലൊന്ന് കയറണം, ആടെ കുറച്ച് പാത്രം കൊടുക്കാനുണ്ട്. ശരി ചെല്ല്. കുറച്ച് പൈസ കുറവുണ്ട്, അടുത്തവണ വരുമ്പോ. ഇല്ലപ്പ, നിങ്ങളെ പ്രയാസം എനിക്ക് അറിഞ്ഞൂടെ. ഒന്ന് പിടിച്ചേ, വാസുവിന്റെ വീട്ടിലൊന്ന് കയറണം. വാസു, വാസുവേ. വാസുവേട്ടനില്ലല്ലോ, പുൽപ്പള്ളി പോയതാ, ഒരു കൂട്ടുകാരന്റെ കല്യാണത്തിന്. അനസൂയമ്മക്ക് പരീക്ഷക്ക് പഠിക്കുമ്പോ കുടിക്കാൻ വെള്ളം വെക്കാൻ വേണ്ടിട്ട് ഒരു തമല വേണമെന്ന് വാസു കഴിഞ്ഞവണ കണ്ടപ്പോ പറഞ്ഞേന്. പിന്നെതാ നിങ്ങ പറഞ്ഞ ഉരുളി. പൊതുവാട് പാത്രങ്ങളൊക്കെ അവിടെ വെച്ചോളൂ, മൂപ്പര് വരാൻ ഉച്ച തിരിയും. നിങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞല്ലേ നാട്ടിലേക്ക് മടങ്ങൂ, പിന്നീട് വന്ന് പണം വാങ്ങിച്ചോളൂ. പൈസ ഇപ്പം ആരാ ചോദിച്ചത്? ആ കണക്കെല്ലാം ഞാൻ മൂപ്പരുമായിട്ട് ആയിക്കോളാം. ഇന്നും നല്ല തുടങ്ങിയാണ് വാസുമായിട്ടുള്ള ബന്ധം. ആക്കെ പോട്ടെ, നിങ്ങളെ മുഖത്ത് എന്താണ് സുഖമില്ലാത്ത മാതിരി? പനി പിടിച്ചോ? വല്ലാണ്ടുണ്ടല്ലോ. വയ്യ, വല്ലാത്ത തലവേദന, ഞാനകത്ത് കിടക്കുകയായിരുന്നു. നല്ല വേദനയുണ്ടാ? നിൽക്കാനും ഇരിക്കാനും വയ്യ, തല വെട്ടി പൊളിക്കണ പോലെ. ഞാൻ ഒരു മരുന്ന് തരട്ടെ? എൻ്റെ ഓക്ക് തലവേദന ഒരു കൂടപ്പിറപ്പ് പോലെയാണപ്പാ. ഓക്ക് ഞാൻ കൊടുക്കണ ഒരു നാടൻ മരുന്നുണ്ട്, നമുക്ക് അത് നോക്കിയാലോ. ചീരോമുളകിൻ്റെ ചെടി ഉണ്ട് ഇടേ. ഹാ, ദേ നിൽക്കണ സാധനം. ഏടേ നമ്മി, അതേ ഇരിക്കണ. വേണ്ട വേണ്ട പൊതുവാളെ, പൊതുവാണ് പൊയ്ക്കോളൂ. ഒരുപാട് വീടുകൾ കയറി ഇറങ്ങണ്ടല്ലേ, ഞാൻ അരച്ച നെറ്റിയിലിട്ടോളൂ. ഇതൊന്ന് നെറ്റീമ്മ പെരട്ടിയാ മതി, 5 മിനിറ്റ് കൊണ്ട് തലവേദന പമ്പ കിടക്കും. ഇങ്ങോട്ട് കിടന്നോ, ഞാൻ പെരട്ടിത്തരാം. മടിക്കണ്ടെന്ന്, തട്ടാനും വൈദ്യനും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മ ഒന്നും ഇല്ലാന്നല്ലേ പറയല്, കിടന്നോ. പറ്റിയിട്ടില്ല.